നമസ്കാരം. ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകകപ്പ്. ക്രിക്കറ്റ് പ്രേമികൾ ഇനി കാത്തിരിക്കുന്നത് സെമിഫൈനൽ ത്രില്ലറുകൾക്ക് വേണ്ടിയാണ്. മുംബൈയിലെ വാങ്ഖടയിൽ നടക്കാനിരിക്കുന്ന ആദ്യ സെമിഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ കൊമ്പുകോർക്കുമ്പോൾ ആവേശവും ഇരട്ടിക്കും. രണ്ടാം സെമിഫൈനലിൽ 5 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ്. ഇത്തവണത്തെ സെമിഫൈനൽ പോരാട്ടങ്ങൾ മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം 2019 സെമി നമുക്കറിയാം, ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം സെമിഫൈനൽ, ആ ഒരു സെമിഫൈനൽ മത്സരം മഴ കാരണം രണ്ട് ദിവസങ്ങളായിട്ടാണ് നടത്തിയത്. ഇത്തവണ അത്തരത്തിൽ എന്താണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2019 മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിൽ നടന്ന സെമി മഴയെ തുടർന്ന് 2 ദിവസങ്ങളായിട്ടാണ് നടന്നത്. ഇത് 2ാം തവണയാണ് ഇപ്പോൾ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സെമിഫൈനൽ പോരാട്ടം സംഭവിക്കാൻ പോകുന്നത്. 2019 ഇന്ത്യയെ മറികടന്ന് ന്യൂസിലൻഡ് ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തിരുന്നു. ഇത്തവണത്തെ ഇന്ത്യ കിവീസ് സെമി നടക്കുകയാണെങ്കിൽ അതിൽ മഴ വില്ലനാകുമോ? അങ്ങനെ വന്നാൽ എന്തായിരിക്കും മറ്റ് നടപടികൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ മാസം 15 ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സെമിഫൈനൽ പോരാട്ടം പകലും രാത്രിയുമായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വാങ്ഖടയിൽ. മഴയെ തുടർന്ന് ഈ ദിവസം മത്സരം തടസ്സപ്പെടുകയോ ഒട്ടും തന്നെ നടക്കാതിരിക്കുകയോ ചെയ്താൽ റിസർവ് ദിനമായ തൊട്ടടുത്ത ദിവസം മത്സരം നടക്കുന്നതായിരിക്കും. എന്നാൽ റിസർവ് ദിനത്തിലും മഴയെ തുടർന്ന് ഫലമില്ലാതെ വരികയാണെങ്കിൽ അത് ഇന്ത്യക്കാണ് ഗുണം ചെയ്യുക. റിസർവ് ദിനത്തിലും കളി മുടങ്ങിയ ലീഗ് ഘട്ടത്തിൽ ഏത് ടീമാണ് പോയിന്റ് പട്ടികയിൽ മുകളിൽ ഫിനിഷ് ചെയ്യുന്നതെന്നാണ് പരിഗണിക്കുക. അങ്ങനെ വന്നാൽ പോയിന്റ് പട്ടികയിൽ 4ാമതുള്ള ന്യൂസിലൻഡിനെ പിന്തള്ളി 1ാമതുള്ള ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും. സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ 16 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കാനിരിക്കുന്ന 2ാം സെമി ഫൈനലിനും റിസർവ് ദിനമുണ്ട്. വ്യാഴാഴ്ച കളി നടന്നില്ലെങ്കിൽ വെള്ളിയാഴ്ചയായിരിക്കും മത്സരം. ഈ ദിവസവും മഴ കാരണം ഫലമില്ലാതെ കളി ഉപേക്ഷിക്കപ്പെട്ടാൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ളവർ ഫൈനലിൽ കടക്കും. നിലവിൽ 9 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റോടെ സൗത്ത് ആഫ്രിക്കയാണ് 2ാമതുള്ളത്. എന്നാൽ ഒരു മത്സരം കുറച്ച് കളിച്ച ഓസ്ട്രേലിയ 12 പോയിന്റുമായി തൊട്ട് താഴെയാണുള്ളത്. നെറ്റ് റൺ റേറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് മുകളിലാണ് സൗത്ത് ആഫ്രിക്ക. +1.261 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ട്. ഓസ്ട്രേലിയയുടെ നെറ്റ് റൺ റേറ്റ് +0.861 ആണ്. ബംഗ്ലാദേശുമായുള്ള അവസാനത്തെ ലീഗ് മത്സരത്തിൽ വലിയൊരു മാർജിനിൽ ജയിക്കാനായാൽ മാത്രമേ പോയിന്റ് പട്ടികയിൽ സൗത്ത് ആഫ്രിക്കയെ പിന്തള്ളി ഓസീസിന് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പോയിന്റ് പട്ടിക ഇപ്പോഴുള്ളതുപോലെ തന്നെ തുടർന്നാൽ മഴ കാരണം 2ാം സെമി ഉപേക്ഷിക്കപ്പെട്ടാൽ സൗത്ത് ആഫ്രിക്കയാണ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുക. എന്ത് തന്നെയായാലും ലോകകപ്പ് ആവേശം അങ്ങനെ സെമിയിലേക്ക് എത്താൻ പോവുകയാണ്. സെമിയിൽ ആര് വീഴും, ആര് വാഴും, അതുപോലെ തന്നെ മഴ വില്ലനാകുമോ, മഴ രക്ഷകനാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മഴ വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു മികച്ച അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ആവേശകരമായൊരു മത്സരം കാത്തിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികൾക്ക് മഴ വില്ലനാകുമെന്ന് തന്നെ നിസ്സംശയം പറയാം.